أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പാലക്കാട് ജില്ലയിലെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് തങ്ങൾ ഉദ്ഘാടനത്തിനും ഈ വിനീതനും പ്രസംഗിക്കാനും വേണ്ടിയിട്ട് ആ വേദിയിലെത്തേണ്ടതായിരുന്നു. ആ സമയത്ത് ദാറുൽ ഹിക്കമിൻ്റെ വാർഷികം നടക്കുന്നുണ്ട്. പുത്തനടി മൊയ്തീൻകുട്ടി ഫൈസ് മലപ്പുറം ജില്ലാ സമസ്ത മുഷാവറയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയായ പുത്തനഴി മൊയ്തീൻ ഫൈസി പറഞ്ഞു, സ്ഥാപനത്തിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ട്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. മുഹമ്മദ് ഫൈസി ഓണംപള്ളിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നിന്നെത്താൻ ചില പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് പാലക്കാട്ടേക്ക് പോകണം. ഞാൻ പറഞ്ഞു, ഞാൻ ആ പള്ളി ഉദ്ഘാടനത്തിന് എത്തേണ്ടതാണ്, അതിൻ്റെ സംഘാടകരുമായി നിങ്ങൾ ഇത്തിഫാക്കാവുകയാണെന്ന് യോജിച്ചൊരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ എനിക്ക് വിരോധമില്ല. എൻ്റെ ഉത്തരവാദിത്വം പാലക്കാട്ട് പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിന് തടസ്സം വരാത്ത രീതിയിൽ വേണമെങ്കിൽ ഞാൻ സഹകരിക്കാം. പുത്തനി ഉഴ്സാദ് ആ പാലക്കാട് മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു പ്രത്യേക പെർമിഷൻ വാങ്ങി. 5 മണിക്ക് ഞാൻ ഈ സെമിനാറിൽ സംബന്ധിച്ചു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മഗ്രിബ് സംസ്കാരത്തിന് നേതൃത്വം നൽകി. ആ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. 8:30 ആയപ്പോഴത്തേക്ക് തങ്ങൾ അവിടെ നിന്ന് പോയി. ഞാൻ എഴുത്തുന്നത് 8:30-നാണ്. 9 മണിക്ക് എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. ഞാൻ ഏകദേശം 1.5 മണിക്കൂർ സംസാരിച്ച് ഞാൻ അവിടെ തിരിച്ചു പോന്നു. അതിനുശേഷം പല വേദികളിലും പല ചടങ്ങുകളിൽ വെച്ചുകൊണ്ട് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ലോക്യം പുതുക്കിപ്പോയി. ഒരിക്കൽ അത് 6 മാസത്തിന് ശേഷം പാണക്കാട് ചെന്നു. സ്വകാര്യമായ ഒരു സംസാരത്തിൽ മുഴുകുന്നതിന് മുമ്പ് ആദ്യം തങ്ങൾ എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങളന്ന് അവിടെ വന്നോ എന്ന് ചോദിച്ചു. എനിക്കൊരു പിടുത്തം കിട്ടണില്ല. ഞാൻ ആ പരിപാടി മറന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ഘാടനം കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ അവിടെ വന്നോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, തങ്ങളപ്പോൾ എനിക്കൊരു പിടുത്തം കിട്ടണില്ല, ചോദ്യം മനസ്സിലാവണില്ല. അല്ല, ആ പാലക്കാട് പള്ളി ഉദ്ഘാടനത്തിന് ഞാൻ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു, നിങ്ങൾ പ്രസംഗിക്കാൻ എത്തിയെന്നില്ല. ഞാൻ പോരുന്നത് വരെ നിങ്ങൾ ആ പരിപാടിക്ക് വന്നു വെച്ചു. ഞാനങ്ങ് ഉരുകിയില്ലാണ്ടായി. ഞാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എന്നാൽ കുഴപ്പമില്ല, ഞാൻ ഇപ്പം എന്ത് നിങ്ങൾ വരാഞ്ഞത് എന്നൊന്ന് ആലോചിച്ചു പോയി എന്ന് പറഞ്ഞതിന് ശേഷം, തങ്ങൾ വരുന്നൊരു പരിപാടിയാണ്, ഒരു മീറ്റിംഗ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും, അതിനുശേഷം എൻ്റെ ബോധത്തോടുകൂടെ ഞാൻ തങ്ങളെത്തുന്നതിന് മുമ്പ് എത്താതിരുന്നിട്ടില്ല. പലപ്പോഴും കാളിയാവ് ഭാഗത്തൊക്കെ നിക്കാഹിനും ഉദ്ഘാടനത്തിനൊക്കെ എന്നെ ക്ഷണിക്കാത്ത പരിപാടിയാണെങ്കിൽ പോലും തങ്ങളുടെ മുമ്പിലൊന്ന് മുഖം കാണിച്ചു പോകുന്ന ഒരു മര്യാദ, ഒരു അദബ് ഈ വിനീതം നിലനിർത്തിപ്പോരാറുണ്ട്. അള്ളാഹു മഹാനവറുകൾക്ക് ബർസഖിയായ ലോകത്തും ഒരുപാട് ഔന്നിത്യങ്ങൾ, ഒരുപാട് ഉയർച്ചകൾ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് നമുക്കറിയാം, ഓരോരുത്തരും ഓരോരോ രംഗങ്ങളിൽ തിളങ്ങിയവരുണ്ടാകും. മതരംഗത്ത് തിളങ്ങിയവർ രാഷ്ട്രീയ രംഗത്ത് തിളങ്ങിക്കൊള്ളണമെന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങിയവർ രാഷ്ട്രീയ രംഗത്ത് തിളങ്ങിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1000-ലേറെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഹല്ലുകളുടെ ഖാദിയായി പദവി അലങ്കരിച്ച് മുന്നോട്ട് പോവാൻ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസാന വാക്കായി മാറാൻ കഴിയുക, കേരളത്തിലെ ഏതു പ്രശ്നത്തിനും, ഒരു വീട് തകർന്നു മലപ്പുറത്തിൻ്റെ മണ്ണിൽ, അമുസ്ലിം കുടുംബമാണ്, ആ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചുപോയി, ഒറ്റപ്പെട്ട് വിഷമിക്കുന്ന സമയത്ത് പാണക്കാട് കുടുംബം അവിടെ ചെന്ന് പറയാ, നിങ്ങൾക്ക് വീട് ഞങ്ങൾ നിർമ്മിച്ചു തരികയാണ്. വലിയ മാതൃക തീർക്കുകയാണ്. അമുസ്ലിം സഹോദരിമാർ, ഒറ്റപ്പെട്ട വിധവകളും പ്രയാസപ്പെടുന്നവരായ ആളുകൾ പാണക്കാട്ടെത്തി പറയുന്ന കാര്യങ്ങൾ, പരാതികളും സങ്കടങ്ങളും, അതിന് ലിമിറ്റില്ല. വീടില്ലാത്തവർ, കുടുംബപരമായ ഒരുപാട് സങ്കടങ്ങൾ, വിഷമങ്ങൾ, എല്ലാ മക്കൾക്കും 2 വണ്ടിയിൽ കലഹിക്കാൻ വന്നവർ ഒരേ വണ്ടിയിൽ കൈപിടിച്ചു പോകുന്ന മനോഹരമായ ഒരു കാഴ്ച കാണണമെങ്കിൽ അത് പാണക്കാടെത്തണം. ആലോചിച്ച് നോക്കുക, അതിന് ദീർഘകാലം നമുക്ക് നായകത്വം നൽകിയ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവിടെ നമ്മൾ ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് സൂചിപ്പിച്ച പോലെ നമ്മൾ ആ തണലിന് വേണ്ടി, ആ തണൽ നിലനിൽക്കാൻ നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കേണ്ടവരും പ്രാർത്ഥിക്കേണ്ടവരുമാണ്. നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. കാരണം അള്ളാഹുവിൻ്റെ വിധി എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ വിധി എങ്ങനെയാണ്? മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നവരൊക്കെ പോയേ പറ്റൂ. പക്ഷേ അവരവരുടെ, ഇവിടെ അഹമ്മദ് മാഷ് സൂചിപ്പിച്ച പോലെ, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റി. എവിടെ ചെപ്പോൾ ചെന്നാലും റഹ്മാനിയ മഹാനായ തങ്ങൾ അവരുടെ വലിയൊരു വികാരമാണ്. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സ്റ്റേജിലിരിക്കുമ്പോൾ കടമേരിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ മാനേജർ ഉസ്താദിനെ കുറിച്ച് ചോദിക്കും.
ആരോഗ്യം അല്ലേ? ഒരിക്കൽ എന്നോട് ഒരു തമാശ പറഞ്ഞൊരു ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കഥ ഓർമ്മയുണ്ട്. പലപ്പോഴും മതസ്ഥാപനങ്ങൾക്ക് കീഴിൽ ഭൗതിക സ്ഥാപനങ്ങൾ ലഭിച്ചാൽ മതസ്ഥാപനങ്ങൾ അവഗണിക്കപ്പെടുകയും ഭൗതിക സ്ഥാപനങ്ങൾ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിന് വ്യത്യസ്തമായി കടമേരിയാണ് എനിക്കൊരു അനുഭവം ഉള്ളത്. കടമേരി അത് കുഞ്ഞബ്ദുള്ള ഉസ്താദ് മുസ്ലിയാർ അവിടെ ആ കാര്യത്തിന് കാവലിരിക്കുന്നത് കൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈദരി ഷിഹാബ് തങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത് ഈ വിനീതൻ ഓർക്കുകയാണ്. അള്ളാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് മാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, മഹാനായ പണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ ഉമ്മത്തിൻ്റെ നായകത്വം ഏറ്റെടുക്കുകയാണ്. ഈ സമയത്ത് നമ്മളെല്ലാവരും മഹാനായ സയ്യിദ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും പാണക്കാട്ടെ ആ തറവാട് മുറ്റത്ത് തീർച്ചയായിട്ടും ഒരേ കയ്യോടെ ഒരേ മെയ്യോടുകൂടെ ഉറച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യവും സന്ദർഭത്തിലൂടെ നാം കടന്നു പോവുകയാണ്. കാരണം ഒരു അറബി കവി സൂചിപ്പിച്ച പോലെ ഇദാ സയ്യിദും മിന്ന ഖലഖാമ സയ്യിദു ഖൗലുൻ ലിമാ ഖാലൽ കിറാമു ഫഊലു. ഒരു സയ്യിദ് നമ്മോട് വിട പറയുമ്പോൾ മറ്റൊരു സയ്യിദ് ആ സ്ഥാനത്തേക്ക് കടന്നു വരും. പൂർവികരായ മഹത്തുക്കൾ പറഞ്ഞത് പറയാനും ചെയ്യുന്നത് ചെയ്യാനും ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ പുതിയ നായകന്മാർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പാറ പോലെ ഉറച്ച് പർവ്വതം പോലെ ഉയർന്ന് പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളും സന്നദ്ധരാവുക. മഹാനായ പണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റിപ്പോയി. പലപ്പോഴും ജീവിച്ചിരിപ്പുള്ളവർ തന്നെ മൃദുതുല്യരായി കടിഞ്ഞു കൂടുന്നവരുണ്ടാവാം. പക്ഷേ ചില ആളുകൾ മരിച്ചാലും അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എം ടി ഉസാദ് സൂചിപ്പിച്ച പോലെ ആ ദീപം അണഞ്ഞിട്ടില്ല. ആ ദീപത്തിൽ നിന്നും കൊളുത്തപ്പെട്ട 1000 തിരികൾ ഉഗ്രശോഭയോടുകൂടെ തിളങ്ങി നിൽക്കുകയാണ്. അത് റഹ്മാനയുടെ അക്ഷരമുറ്റത്തും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നൊരു അറബിക്കവി പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ ഔന്നിത്യവും നിങ്ങളുടെ ഓർമ്മയും ഉയരേണ്ടത് മരണശേഷമാണ് സ്മരണ ഉയരേണ്ടത്. കാരണം മരണശേഷമുള്ള ഓർമ്മ ഈ അനുസ്മരണങ്ങളൊക്കെ രണ്ടാം ജന്മമായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അത് കാരണം ആളുകൾ രണ്ട് രീതിയിലാണ് ജീവിച്ചിരിപ്പുള്ള സമയത്തു തന്നെ ആ ചൈതന്യം കാണിക്കാൻ സാധിക്കാത്തവരുണ്ടാവാം. ചില ആളുകൾ മരിച്ചാലും അത് ചൈതന്യത്തോടുകൂടെ സചേതനമായി തന്നെ മനസ്സിലും ജീവിതത്തിലും സമൂഹത്തിലും ചരിത്രത്തിലും നിലകൊള്ളും. അതാണ് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് തങ്ങളുടെ വിയോഗം തങ്ങളുടെയോ ഒരു കുടുംബത്തിൻ്റെയോ മാത്രം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. മകാന ഖൈസും ഹുലുക്കുഹു ഹുലുക്കു വാഹിദി വലാക്കിന്നഹു ബുന്യാനു ഖൗമിൻ തഹദ്ദമ എന്ന് മറ്റൊരു കവി പാടിയ പോലെ ഒരാളുടെ വിയോഗം ഒരാളുടെ നഷ്ടം അതൊരാളുടെ ഒരു ഉമ്മത്തിൻ്റെയുമല്ല, ഈ രാജ്യത്തിൻ്റെയാണ്. പ്രത്യേകിച്ച് മതേതര ജനാധിപത്യ ചിന്തകൾക്ക് ശക്തി പകരേണ്ട രാജ്യം ഒരു അപകടാവസ്ഥയിലേക്ക് നീങ്ങുമോ എന്ന് ഭയപ്പെടുന്നൊരു സമയത്ത് മഹാനായ തങ്ങളുടെ സാന്നിധ്യം നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമ്മൾക്കതിൽ ആശ്വാസമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കളരിയിൽ ഒരു പതിറ്റാണ്ടുകാലം കേരളത്തിൻ്റെ മുക്കുമൂലയിൽ ഓടിയെത്തിയ ഈ ഉമ്മത്തിൻ്റെ ആലിമ്യങ്ങളോടൊക്കെ ഇഴുകിച്ചേർന്ന ബന്ധമുള്ള എല്ലാ അർത്ഥത്തിലും മതരംഗത്തും ഭൗതിക രംഗത്തും തികഞ്ഞ കാഴ്ചപ്പാടും നേതൃപാഠവുമുള്ള മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അമരത്തെത്തുകയാണ്. ഈ ഉമ്മത്തിൻ്റെ നായകത്വം ഏറ്റെടുക്കുകയാണ്. മതേതര ശക്തികൾക്ക് ശക്തി പകരാനും അവരെ ന്യൂനപക്ഷ പിന്നോക്ക ദളിത വിഭാഗങ്ങളെ സർവോപരി അധക്രത വിഭാഗത്തിന് ആശ്വാസമേകാനും അവർക്ക് നായകത്വം നൽകാനും മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. പലപ്പോഴും നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിൻഗാമികൾ എങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഹദീസ് നമുക്കറിയാലോ, ഹബീബായ തങ്ങൾ ഈത്തപ്പനത്തോട്ടത്തിൽ ഇരിക്കുന്നു. ആദ്യം സുദ്ദീഖ് തങ്ങൾ വരുന്നു, അരികത്തിരുത്തുന്നു. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു വരുന്നു, തൊട്ടപ്പുറത്തിരുത്തുന്നു. പിന്നെ ഉസ്മാൻ തങ്ങൾ വരുന്നു, അപ്പുറത്തിരിക്കുന്നു. അലിയാർ തങ്ങൾ അവസാനം വരുന്നു. ഇത് ഖിലാഫത്തിനൊരു സൂചികയായി ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മഹാനായ പണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഓരോ കാര്യങ്ങളും
ഒരു വർഷത്തിലേറെ കാലമായി സദിഖ് അലി ശിഹാബ് തങ്ങൾ ഓരോന്നോരോന്ന് ഏൽപ്പിച്ച് ഈ ഉമ്മത്തിന്റെ പാകമായ നേതൃത്വമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമാശ്വസിക്കാം, റഹ്മാനായ റബ്ബ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. പിൻഗാമിയായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ ഉമ്മത്തിനെ നയിക്കുന്ന മഹാനായ സദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും ഈ ഉമ്മത്തിനെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സന്തോഷദായകമായ സുമോഹനമായൊരു ഭാവിയിലേക്ക് ഈ ഉമ്മത്തിനെ, നമ്മുടെ നാടിനെ, സമൂഹത്തെ, സമുദായത്തെ നയിക്കാൻ മഹാനവർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം മഹാനായ തങ്ങളോടൊപ്പം റഹ്മാനായ റബ്ബ് നാളെ ജന്നാത്തുൽ നഈം നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക.